തിരുവനന്തപുരം മാമഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. റോബോട്ടിനെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി ദേശീയ ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തി. കൂടുതൽ വിവരങ്ങൾ സൂര്യ ഗായത്രി നൽകും. സൂര്യ, ഈ മണിക്കൂറുകളിൽ എങ്ങനെ പുരോഗമിക്കുന്നു രക്ഷാദൌത്യം? നിബിഷ്, കളക്ടറും മേയറും അടക്കമുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ മാലിന്യ കൂമ്പാരത്തിനിടയിലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. മാൻഹോളുകളിലെ മാലിന്യം നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ മാൻഹോളിനുള്ളിലെ മാലിന്യം നീക്കം ചെയ്യുക എന്നത് സ്കൂബ ഡൈവിംഗിലുള്ള ആൾക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കൊണ്ടോ നടക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരച്ചിലിന് വേണ്ടി ഒരു റോബോട്ടിനെ എത്തിച്ചിരിക്കുകയാണ്. രണ്ട് റോബോട്ടിനെയാണ് സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നത്. മാൻഹോളിൽ ഇറങ്ങി മാലിന്യം നീക്കം ചെയ്യാൻ പറ്റുന്ന എത്തിച്ചിട്ടുള്ളത് ഒന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയും രണ്ടാമതൊരു റോബോട്ട് വേണ്ടിയും അതിനുവേണ്ടി രണ്ട് റോബോട്ടുകളാണ് എത്തിച്ചിട്ടുള്ളത്. ടെക്നോപാർക്ക് റോബോട്ടിക്സ് കമ്പനിയുടെ റോബോട്ടുകളാണ് എത്തിച്ചിരിക്കുന്നത്. റോബോട്ടിന്റെ പ്രവർത്തനം മോണിറ്റർ വഴി നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ഈ റോബോട്ടിക്സിന്റെ യന്ത്രം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമുകളിൽ ഈ പ്ലാറ്റ്ഫോമുകളിലെ മാൻഹോളിലെ പരിശോധനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോയി പറഞ്ഞതായ ഭാഗത്ത് നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോം നിന്നും യന്ത്രങ്ങൾ ഇറക്കി പരിശോധിക്കുകയാണ് നിലവിലെ നടപടി എന്ന് പറയുന്നത്. സീവേജ് നെറ്റ്വർക്ക് ക്ലിയർ ചെയ്യുന്നതിനാണ് സാധാരണഗതിയിൽ ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. ടണലിന്റെ ഉൾഭാഗം മോണിറ്റർ ചെയ്യുകയും വേസ്റ്റ് മാറ്റുകയും ചെയ്യുന്ന സംവിധാനമാണ് യന്ത്രത്തിലുള്ളത്. ആദ്യത്തെ 50 മീറ്റർ തന്നെ ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ ഇവരുടെ ഒരു പ്രതീക്ഷ. ഈ മാൻഹോളിന്റെ, അതായത് ആമിഴഞ്ചാൻ തോട്, ജോയിയെ കാണാതായ ആമിഴഞ്ചാൻ തോട് ഒഴുകുന്ന ഭാഗത്തേക്കുള്ള രണ്ട് മാൻഹോളിലെയാണ് ഇപ്പോൾ ഈ യന്ത്രങ്ങളെ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത്. ഈ മാൻഹോളിന് ഇടയ്ക്ക് ജോയി ഉണ്ട് എന്നൊരു കണ്ടെത്തലിലാണ് ഈ അധികൃതർ ഒക്കെ തന്നെ ഉള്ളത്. പക്ഷേ ഈ തോടിന്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇപ്പോൾ ഒഴുക്ക് നില മഴയായിരുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുണ്ടായിരുന്നു. ഈ മഴ കുറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ തോട്ടിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടെ ഈ ജോയി വരും അല്ലെങ്കിൽ അത്തരത്തിലൊരു അതൊരു സഹായകരമാകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോ മാൻഹോളിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് സാധാരണയേക്കാൾ ഒഴുക്ക് വളരെ കുറവാണ്. ഈ താഴ്ഭാഗത്തെ മാലിന്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏകദേശം നീക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒഴുക്ക് കുറവായതുകൊണ്ട് തന്നെ ഈ മുകളിൽ നിന്നുള്ള ജോയി അകത്ത് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒഴുകി വരാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു റോബോട്ടിക് യൂണിറ്റ് കൂടെ സ്ഥലത്ത് വരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ഈ റോബോട്ടിക് വിഭാഗം സ്വീകരിച്ചിരിക്കുന്നത്. ആ യൂണിറ്റ് ശേഷം ഈ അകത്തേക്ക് ഇറങ്ങി പരിശോധിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു യൂണിറ്റ് ആണ് വരാൻ പോകുന്നത്. അത് വന്നതിന് ശേഷം അകത്തേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടത്തുവാൻ സാധിക്കും. മറ്റ് അകത്ത് വേറെ മറ്റ് മാലിന്യ കൂമ്പാരം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ജോയി കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ അത്തരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തന ദൗത്യം നടത്തുവാൻ സാധിക്കും. അതിനായിട്ടൊരു യൂണിറ്റ് സ്ഥലത്ത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എത്തുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നിമിഷം പിന്നിടുമ്പോഴും ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയാണ് സ്ഥലത്ത് നടത്തുന്നത്. ഈ മേയർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. രാത്രി വൈകിയാലും രക്ഷാപ്രവർത്തനം തുടരും എന്നത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ജോയിയെ കണ്ടെത്തുന്നത് വരെ ഈ പ്രവർത്തനം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ഈ മാൻഹോളുകൾ വൃത്തിയാക്കുകയും അതിനുള്ളിലെ പരിശോധനയുമാണ്. അതിനായിട്ട് റോബോട്ടിക്കുകളെ എത്തിച്ചിരിക്കുകയാണ്. ഒരു യൂണിറ്റ് റോബോട്ട് കൂടി സ്ഥലത്ത് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൂടി എത്തിയതിനു ശേഷമായിരിക്കും മാൻഹോളിനകത്തുള്ള വിശദമായ ഒരു പരിശോധന, ഒരു അന്വേഷണം നടത്തുക. ലിബീഷ്. ശരി സൂര്യ. ആമഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ റെയിൽവേക്കെതിരെ മന്ത്രി വി